നമ്മൾ വന്ന വഴി ലെഫ്റ്റിലേക്കുള്ള വഴിയാണ്. നമ്മളിപ്പോൾ ഇവിടെ നേരെ പോകട്ടോ. നേരെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരെ കടൂര് അരിസിക്കര അങ്ങനെ കയറി നേരെ നമ്മൾ കുനിക്കൽ വഴി സോളൂർ വഴി ചാടി നേരെ നിലമംഗലം പോയി ചാടാൻ വേണ്ടിയുള്ള വഴിയാട്ടോ. നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ബാംഗ്ലൂർ പോയി എത്താൻ എളുപ്പ വഴിയാണ്. അതുപോലെ ടോളും കുറവാണ്. ഇവിടെ നിന്ന് ആ അരിസിക്കര വരെ ഉള്ളൂ നമുക്ക് ചെറിയ റോഡ്. ബാക്കിയെല്ലാം ഫോർ ലൈനിൽ കൂടെ തന്നെ പോകണം. ഇടയ്ക്ക് ഒന്നോ രണ്ടോ ടോളം കണ്ടേ വരുന്നുള്ളൂ. ഇല്ല പിന്നെ നമ്മളിവിടെ ചിത്രദുർഗം പോയിട്ട് ചിത്രദുർഗയെന്ന് പിന്നെ സിറ തുമ്പൂർ അങ്ങനെ ചാടുന്നത് നഷ്ടമാണ്. ഇപ്പം റോഡ് പണി നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെ കുറേ പാടും ഓൺലൈൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ ഞാൻ IOC ടാങ്കറിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മംഗലാപുരത്ത് നിന്ന് ഷിമോഗയ്ക്ക് വരുന്ന വഴിയായിരുന്നു കേട്ടോ. അന്ന് സിംഗിൾ റോഡായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ ഫോർ ലൈൻ ആയി കേട്ടോ. ഞാൻ സിംഗിൾ ലൈൻ ഉള്ളപ്പോഴാണ് ലാസ്റ്റ്, ഏകദേശം ഒരു 2014-15 സമയത്താണ് ഞാൻ ലാസ്റ്റ് ഈ റോഡിൽ വരുന്നത് കേട്ടോ. അപ്പം അതിനുശേഷം ഇപ്പോൾ 9-10 വർഷങ്ങൾക്ക് ശേഷം ഈ റോഡിൽ വരുന്നത്. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫോർ ലൈൻ ആയിപ്പോൾ, അന്ന് സിംഗിൾ റോഡായിരുന്നു. ഇപ്പോൾ പുതിയ റോഡിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഏത് റോഡാണെന്നറിയില്ല ഉണ്ടോ. അപ്പൊ നമ്മൾ കടൂര് എത്തി നിന്നിട്ടോ. കടൂര് meters at the roundabout, continue straight to stay on National Highway 69. അജ്ജാംപുര ചനഗിരി ലെഫ്റ്റ് അജ്ജാംപുര. കടൂർ എന്നുള്ള സ്ഥലമാണോ കടൂര്? ബിറൂർ ബ്രാഞ്ച് കടൂരല്ല കേട്ടോ, ബിറൂർ എന്തോ സ്ഥലത്തിൻ്റെ പേരെന്തോ, ഇത് പിടുത്തമില്ലല്ലോ. സോറി സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ സ്ഥലം ബിറൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അടുത്ത സ്ഥലമാണ് കടൂര്. കടൂര് പിന്നെ ഇൻ 300 മീറ്റേഴ്സ് ടേൺ റൈറ്റ് അരിസിക്കര അടുത്ത റോഡ്. വിട്ട് ഫോർ ലൈൻ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ഭാഗം ഫോർ ലൈനും കുറച്ച് ഭാഗം ഫോർ ലൈൻ അല്ലാത്ത വഴിയും. അടിപൊളി. Take the next right. Okay. Google അമ്മച്ചി പറയുന്നത് കേട്ട് നമ്മൾ അങ്ങനെ പോവാണ്. Continue for 2 kilometers. ഇതാണ് കടൂര് കേട്ടോ. കടൂര്
കടൂർ പോലീസ് സ്റ്റേഷൻ. കടൂര് വെജിറ്റബിൾ മാർക്കറ്റ് ആണോ? വെജിറ്റബിളാണ്. അപ്പൊ നമുക്ക് കെ ബി ക്രോസ് 85 കിലോമീറ്റർ, ബംഗളൂരു 207, കെ ബി ക്രോസ് 85, ബനവാറ 22. അപ്പൊ നമുക്ക് കെ ബി ക്രോസ് നമ്മൾ ചെല്ലണം. കെ ബി ക്രോസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോർ ലൈൻ കിട്ടും, മംഗലാപുരം ബാംഗ്ലൂർ, മംഗലാപുരം ബാംഗ്ലൂർ ഫോർ ലൈൻ കിട്ടും. അതിന് ടച്ചാകും നമുക്ക് പോയിട്ട്, അതിന് ടച്ചായി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി വഴിയല്ലേ, സൂപ്പർ റോഡ് കിട്ടും. ഇവിടെ നമുക്ക് ഓരോ ഇത് കഴിച്ചിട്ട് പോകും. ടുത്തോണ്ട് പോകണം, ഇങ്ങനെ വണ്ടി അങ്ങോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടൊക്കെ കാണാൻ പറ്റും. കോട്ടറാണ് എടുക്കാനാണെന്ന് അറിയാൻ ഇപ്പോഴൊരു ബായിയുടെ കടയ്ക്ക് നമ്മള് മിക്സഡ് ഫ്രൂട്ട് കഴിക്കോട്ടെ. മിക്സഡ് ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് പൈനാപ്പിളുണ്ട്, കപ്ലങ്ങയുണ്ട്, പിന്നെ ഇതുണ്ട് തണ്ണിമത്തൻ. നമ്മൾ NH 73 വന്ന് ജോയിൻ ചെയ്തിരിക്കണം കേട്ടോ, അരിസിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. അരിസിക്കര റോഡിലാണ് പോകുന്നത് കേട്ടോ. എടിയൂര് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്, തിരുവാക്കര റോഡ് വഴി കയറി നേരെ എടിയൂര്. വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ, കറക്റ്റ് പാസിംഗ് ആണ്, രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കേരള വണ്ടിയൊക്കെ ഈ റോഡിൽ ഇഷ്ടം പോലെ ഓടുന്നുണ്ട് കേട്ടോ. തിരുവക്കര എടിയൂര് ബാംഗ്ലൂർ മൈസൂർ റോഡ് കേട്ടോ, അടിപൊളി ലേക്ക് ഉണ്ട് സൈഡില്. സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ കാട്ടുകടച്ചാട് റോഡിൽ കൂടെ ഓടിച്ച് 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 ലാസ്റ്റ് നമ്മൾ എടിയൂര് റോഡിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ഹാസൻ എടിയൂര് മംഗലാപുരം ബാംഗ്ലൂർ ഹൈവേയിലോട്ട് ടച്ചാവണം, മേളിൽ കൂടെ പോകുന്നതാണ് ഹൈവേ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ടച്ചാകാൻ പോണ് സൈഡിൽ വഴി പോയി മേളിക്കുകയാണ്. നമ്മൾ ഉച്ചക്കത്തെ ചോറൂണ് പോലും കഴിഞ്ഞില്ല കേട്ടോ, കാരണം നമുക്ക് വിശന്നൊക്കെ ഒരു രക്ഷയില്ല. എവിടെയും നിർത്തി നമ്മൾക്ക് വണ്ടി ചോറ് ഇരിപ്പുണ്ട്, നമ്മുടെ കമ്പനി വണ്ടി ഉണ്ട്, പുള്ളിയും ചോറുണ്ടില്ല. നമ്മളിങ്ങനെ ഈ കാട്ടുകടച്ചാടി വഴി കൂടെ വന്നതുകൊണ്ട് ചോറിനാ സമയം കിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും നിർത്തി നമുക്ക് ചോറിനിട്ട് ബാക്കി വരും. അങ്ങനെ നമ്മൾ NH 75 കൂടിയുള്ള യാത്രയാണ്. ലെഫ്റ്റ് തിരിഞ്ഞ കുനിക്കൽ, നേരെ പോയാൽ നെലമംഗല ബംഗളൂരു. നമ്മൾ ടയർ ഒരെണ്ണം പഞ്ചർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ടയർ പഞ്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ പഴയ ഗ്യാസ് കമ്പനിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിരിക്കും കേട്ടോ. സോളൂർ LPG പ്ലാന്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ, ഇത് കാണുന്നത് ടാങ്കറുകൾ അടക്കുന്നുണ്ട്. പഞ്ചറൊട്ടിയിലെല്ലാം കഴിഞ്ഞ് നമ്മൾ കേട്ടോ, പഞ്ചറൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ ബില്ലിട്ടുണ്ട്, കേരള ടയേഴ്സിനാണ് നമ്മൾ പഞ്ചറൊട്ടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഒരു പ്രസ്ഥാനമാണ് ഇവിടുന്ന്, ഇതിൻ്റെ അത് ഇഷ്ടം പോലെ നമ്മൾ ലോഡ് ഇറക്കിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ.
ഇതുപോലെ ഇവിടെയൊക്കെ ഒന്ന് ഇഷ്ടംപോലെ കിടന്നിട്ടുള്ളതാണ് നേരത്തെയൊക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വണ്ടി എടുത്തിട്ട് പോന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ നെലമംഗൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. നെലമംഗല അതാണ് നമ്മുടെ നെലമംഗലയിൽ നമ്മുടെ ടോൾ റോഡിലേക്ക് നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിലേക്കുള്ള റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ് കേട്ടോ. മേളിക്കടെ പോകുന്നതാണ് നമ്മുടെ ബോംബെ റോഡ്. ഇപ്പം നമ്മളിതിൻ്റെ താഴേക്കടെ പോയി റൈറ്റ് കെട്ടിയിരിക്കുക മേളിക്കാണ്. ബോംബെ ബാംഗ്ലൂർ റോഡാണ് മേളിക്കടെ പോകുന്നുണ്ട. രാത്രിയിൽ ഒത്തിരി ആൾക്കാരൊക്കെ കൈ നീട്ടും, പക്ഷെ നമ്മൾ രാത്രി ഇങ്ങനെ നോക്കി കൈ നീട്ടുന്ന വിളിച്ച് കേട്ടിക്കുന്ന പോകാൻ പാടില്ല കേട്ടോ. പണി തരുന്ന ടീം കൂടെ ആയിരിക്കും. നമുക്ക് അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ കോലാറ് പോവാണ് കേട്ടോ. കോളാറ് കേറപുരം പോയിട്ട് കേറപുരത്ത് നമ്മൾ നേരെ കോളാറ് ഹൊസ്കോട്ട റോഡ് അങ്ങനെ നമ്മൾ പോകുന്ന കേട്ടോ. വണ്ടി കയറ്റിക്കണമെന്ന് ലോഡ് കണ്ടോ. പുറത്തോട്ട് എന്തോ തള്ളിയേ നിൽക്കുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലോഡാണ് കേട്ടോ. അങ്ങനെ ഹൈദരാബാദ് തോർ റോഡ് തിരിയുന്നതിൻ്റെ താഴെ എത്തി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമ്മൾ ഹൈദരാബാദ് റോഡ് കയറുന്നത് കേട്ടോ. കോളാർ റോഡിൽ കയറിയിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ചെന്നൈ 317. ഇപ്പം നമ്മൾ നരസാപുര ഇൻഡസ്ട്രിയിലോട്ടാണ് കയറുന്നത് കേട്ടോ. നരസാപുര ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പം നമ്മൾ വന്ന് വന്ന് സ്കാനിയ കമ്പനിയുടെ അടുത്ത് വരെത്തി കേട്ടോ. നമ്മൾ ടാർപ്പായിട്ട് ഫുള്ള് മൂടുക കേട്ടോ. ഇപ്പം ഇവിടുത്തെ ഒരു ഹെൽപ്പറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ടാർപ്പായിടാനൊക്കെ ആയിട്ട്. എന്തായാലും നമ്മൾ ഫുള്ള് ടാർപ്പാക്കിയിട്ട്, ഇതെന്തിൻ്റെ ഇഞ്ചിനാണ് കേട്ടോ, എന്തോ ഒരു സംഭവത്തിൻ്റെ എന്തോ ഒരു ഭാഗമാണ് അങ്ങനെ. നമ്മൾ പുതിയ റോട്ടിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഹൊസ്കോട്ടയിൽനിന്ന് നമ്മൾ ദാബോസ്പേട്ട പോയി കയറുന്ന പുതിയ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൊബ്ബള്ളാപ്പൂര് പിന്നെ അങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ ദാബോസ്പേട്ട പോയി കയറും. നമ്മുടെ ഹൈദരാബാദ് റോഡൊക്കെ കട്ട് ചെയ്ത് കയറി പോകും.
വെണ്ണയറിലെ വഴിയാട്ടോ അതെ. അപ്പൊ ഈ റോട്ടിലുള്ള ആദ്യത്തെ ടോളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 265 രൂപ കേട്ടോ നമ്മുടെ വണ്ടി പാസ് ചെയ്യാനായിട്ട്. അയ്യോ എന്റെ ദൈവമേ, ഈ ലോഡ് എങ്ങനെ ഓടിച്ചെത്തിക്കുന്ന എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ ചാട്ടമാണ് ഈ വണ്ടി കേട്ടത്. ആകപ്പാടെ നടുവ് നടുവിളക്കും, ഇങ്ങനെയാണെങ്കിൽ നടുവിളക്കി നട്ട് പോട്ട് മൊത്തം ഇളക്കും. പറ്റിയല്ല സുഹൃത്തുക്കളെ, ഈ വണ്ടി ഞാൻ മാറ്റാൻ പോവാം. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടി നടക്കില്ല, ഈ റോട്ടിൽ കൂടെ ഭയങ്കര പാടാ. അപ്പം ഇപ്രാവശ്യം തിരിച്ചു വന്നിട്ട് ഈ വണ്ടി കൊടുത്തിട്ട് ഞാൻ വേറെ വണ്ടി തരാമെന്ന് ചോദിക്കാൻ പോകണ കമ്പനിയിൽ. അതുപോലെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ലോഡൊക്കെ വേദിക്കണം എന്നുണ്ടല്ല, എന്താ അടിപൊളി ലോഡാണ്. പുതിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ഇത് വണ്ടിയുടെ കുലുക്കം കാരണം, ഈ വണ്ടിയിൽ ഒരു ഫാൻ പോലും പിടിപ്പിക്കാൻ പറ്റത്തില്ല. പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോൾട്ട് എല്ലാം കണ്ടില്ല, ഇളകിയതുണ്ടാ. ഇതാണ് ഇപ്പം നമ്മുടെ ഫാനിൻ്റെ അവസ്ഥ. ഉണ്ടാ അടിപൊളി. അപ്പോൾ നമ്മൾ ടോൾ ഗേറ്റിൽ അവിടെ നിർത്തിയാൽ കേട്ടോ. നമ്മൾ ഈ ചെയിനൊക്കെ ലൂസായിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കണം. അപ്പോൾ അന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തിയാ കേട്ടോ. നമ്മൾ അവിടുന്ന് കെട്ടിയിട്ട് പോന്നിട്ട് പിന്നെ ചെക്ക് ചെയ്തില്ല. ഇതൊക്കെ ബാംഗ്ലൂരിലേക്ക് വന്ന് ഇറങ്ങുന്ന വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ടോൾ ഗേറ്റിൽ നിർത്തി, ഇഷ്ടംപോലെ വണ്ടികൾ ടോൾ ഗേറ്റിൽ കിടപ്പുണ്ട് കേട്ടോ. പുതിയ ടോൾ ഗേറ്റാണ്. അപ്പോൾ അണ്ണമാർ വണ്ടിയില്ല ഈ വഴി വരുന്ന കേട്ടോ. അപ്പോൾ ദാബൂസ്പേട്ട നേരെ ഇങ്ങനെ തിരിഞ്ഞ് നമ്മുടെ സേലം ഭാഗത്തേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇപ്പം കൂടുതൽ അണ്ണമാർ ഈ വഴിയാണ് തിരഞ്ഞെടുക്കാൻ തോന്നുന്നു കേട്ടോ, ചെന്നൈ ഭാഗത്തേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട്. കാരണം നമ്മൾ ദാബൂസ്പേട്ട നേരെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ റോഡ് ഇങ്ങനെ അങ്ങ് കിട്ടും, നേരെ നമ്മുടെ ഹൗസ് കോട്ടെ വന്ന് കയറും ഈ റോഡ്. നമുക്ക് ബാംഗ്ലൂർ സിറ്റി പാസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ബാംഗ്ലൂർ സിറ്റി ഒഴിവായി നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇതേ. ആളില്ലാത്ത ടോൾ ഗേറ്റ് ആണ് കേട്ടോ സുഹൃത്തുക്കളെ, നോക്കിയെ ആളില്ലാത്ത ടോൾ ഗേറ്റ്. ഓട്ടോമാറ്റിക് സ്കാനിങ് ആണ്. അങ്ങനെ നമ്മൾ ദബുസ്പേട്ട എത്തിരിക്കണം. ദബുസ്പേട്ട പാളത്തിനടിയിൽ നമുക്ക് റൈറ്റ് തിരിഞ്ഞാണ് ഈ സ്ഥലത്തോട്ടാണ് ഈ റോഡ് വന്ന് കയറുന്നത്. റോഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതാണ് വഴി കേട്ടോ, നോക്കി വെച്ചത് വഴി ഉപകാരപ്പെടുന്ന വഴിയുള്ളത്. Turn right onto State Highway 3. പാലത്തിന്റെ മേളിൽ നമുക്ക് കയറണം. Thank you.
ഡ്രൈവിങ്ങിനൊന്നും ഒരു മര്യാദയില്ല. അദ്ദേഹം നാട്ടു റോഡിൽ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നു.